നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചങ്ങനാശ്ശേരി ചീരംവേലി വാലുമ്മച്ചിറ വീട്ടിൽ രവിയുടെ മകൾ രേഷ്മ രവിയെ ബുധനാഴ്ച രാത്രി കലൂരിലെ ഹോട്ടലിൽ നൌഷിദ് എന്ന പ്രതി കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം നാം അറിഞ്ഞതാണ്. ഇപ്പോൾ ഇതാ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, പ്രതിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. രേഷ്മയെ കൊലപ്പെടുത്തിയത് തൻ്റെ ശരീരത്തിൽ മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന സംശയം കൊണ്ടെന്ന് പ്രതി നൌഷിദ് പറഞ്ഞു. ഹോട്ടൽ ജീവനക്കാരനായ കോഴിക്കോട് തലയാട് തോട്ടിൽ വീട്ടിൽ നൌഷിദാണ് യുവതിക്കൊപ്പം പലതവണ ഒരുമിച്ച് താമസിച്ചിരുന്നത്. ഈ സമയത്ത് പലപ്പോഴും യുവതി മരുന്ന് കുത്തിവെച്ച് തൻ്റെ ആരോഗ്യം ക്ഷയിപ്പിക്കാൻ ശ്രമിച്ചതായി സംശയമുണ്ടെന്നാണ് നൌഷിദിൻ്റെ മൊഴി. ഉറക്കമുണരുമ്പോൾ തൻ്റെ വായിൽ ചോര നിറഞ്ഞിരുന്നതും ചില ശാരീരിക ന്യൂനതകൾ ഉണ്ടായതും ഈ കുത്തിവയ്പ്പിൻ്റെ അനന്തര ഫലമാണെന്നാണ് പ്രതി വിശ്വസിച്ചിരുന്നത്. നൌഷിദിന് ശാരീരികമായ ചില കുറവുകളുണ്ടെന്ന വിവരം യുവതി മറ്റൊരു പുരുഷ സുഹൃത്തുമായി പങ്കുവച്ചെന്ന സംശയം അതും വൈരാഗ്യം വളരാൻ കാരണമായി. കൊലയുടെ പെട്ടെന്നുള്ള പ്രകോപനം ഇതാണെന്നാണ് പോലീസിൻ്റെ നിഗമനം. മൊഴിയിൽ നൌഷിദ് പേര് പറഞ്ഞ രേഷ്മയുടെ പുരുഷ സുഹൃത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നതോടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാകുമെന്നാണ് പോലീസ് നിഗമനം. നൌഷിദിനെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസിന് അപേക്ഷ നൽകിയേക്കും. കൊല്ലപ്പെട്ട രേഷ്മയുടെ ശരീരത്തിൽ 20-ൽ കുത്തുകളുണ്ടെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി സമീപത്തെ വീടിൻ്റെ ടെറസിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് എളമക്കരയിലെ ഓയോ അപ്പാർട്ട്മെൻറ്റിൽ കൊലപാതകം നടന്നത്. അപ്പാർട്ട്മെൻറ്റിൽ നിന്നും യുവതിയുടെ കരച്ചിൽ കേട്ടതിനെ തുടർന്ന് സമീപവാസികൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ ഹോട്ടൽ മുറിയിൽ കുത്തേറ്റ നിലയിൽ യുവതിയെ കണ്ടെത്തി. സംശയത്തെ തുടർന്ന് അപ്പാർട്ട്മെൻറ്റിൻ്റെ കെയർ ടേക്കറായ നൌഷിദിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഇതോടെ പ്രതി കുറ്റം സമ്മതിച്ചു. രേഷ്മയും നൌഷിദും നേരത്തെ തന്നെ പരിചയക്കാരായിരുന്നു. ഈ ബന്ധത്തിലുണ്ടായ അസ്വാരസ്യങ്ങളാണ് കൊലയിലേക്ക് നയിച്ചത്. ഹോട്ടൽ മുറിയിൽ വെച്ച് നൌഷിദ് രേഷ്മയെ ചോദ്യം ചെയ്ത് ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയിരുന്നു. ഇതിനുശേഷമായിരുന്നു കൊലപാതകമെന്നാണ് വിവരം. പീഡനം സഹിക്കാനാകാതെ വന്നതോടെ രേഷ്മ തന്നെ കൊല്ലാൻ നൌഷിദിനോട് ആവശ്യപ്പെട്ടു. തുടർന്നുണ്ടായ തർക്കത്തിനു പിന്നാലെ നൌഷിദ് കയ്യിൽ കരുതിയ കത്തിയെടുത്ത് രേഷ്മയെ കുത്തുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. നിരവധി തവണ കഴുത്തിനു പിന്നിൽ കുത്തേറ്റ രേഷ്മ സംഭവസ്ഥലത്ത് വെച്ച് മരിക്കുകയായിരുന്നു. പക മൂലമാണ് രേഷ്മയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു നൌഷിദ് ആദ്യം പോലീസിൽ മൊഴി നൽകിയത്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് അടുപ്പത്തിലായവരാണ് രേഷ്മയും നൌഷിദും. തനിക്കിപ്പോൾ ലിവിംഗ് ടുഗദർ ജീവിതം തുടങ്ങാൻ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കാൻ ആവശ്യപ്പെട്ട് രേഷ്മ നൌഷിദിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇതിന് തയ്യാറാകാതെ വന്നതോടെയാണ് തന്നെപ്പറ്റി അപകീർത്തികരമായ പരാമർശങ്ങൾ രേഷ്മ നടത്തിയതെന്നാണ് മൊഴി. മാത്രവുമല്ല, രേഷ്മ മന്ത്രവാദം സ്ഥിരമായി പരീക്ഷിച്ചിരുന്നുവെന്ന് പോലും ഈ പ്രതി പറഞ്ഞു. ഒടുവിൽ രേഷ്മ മരിക്കേണ്ടവളായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു പ്രതി ബോധപൂർവം ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.